ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്കൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല, അല്പം തിരക്കായിപ്പോയി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഇൻഫ്ലുവൻസ് ചെയ്ത 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈബിൾ വചനങ്ങളെ പറ്റിയാണ്. എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും നിങ്ങൾക്കും അതെങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാമെന്നുമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 5 വചനം മാത്രമല്ല ആക്ച്വലി ഈ ഫുൾ ബൈബിള്, അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇവിടെ എങ്ങും നിൽക്കില്ല, ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു 5 ഞാൻ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്പർ 1, ആദ്യത്തെ വചനം, സങ്കീർത്തനങ്ങൾ 34:10. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഈ 34 സങ്കീർത്തനം 10. 34 സങ്കീർത്തനം തന്നെ മറ്റൊരു വചനമുണ്ട്, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോകുന്നില്ല. ഒത്തിരി നല്ല വചനങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ് 34. അത് ദാവീദ് സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്ന് ഭ്രാന്തനായിട്ട് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നൊരു സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സങ്കീർത്തനമാണ്. അപ്പം ആ 10 വാക്യമാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വചനമാണ് 34:10 വാക്യം. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന വചനം. ഈ പറയാനുള്ള കാരണം, എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെയും ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറവുകളൊന്നും ഇല്ലാതെ ദൈവം എല്ലാവരെയും പോറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഒത്തിരി സാഹചര്യങ്ങൾ, അതായത് ആഹാരമില്ലാത്ത അവസ്ഥ, പട്ടിണി കിടക്കേണ്ട അവസ്ഥ, വീടില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ആ ഫുഡ് കഴിക്കാനില്ലാത്ത ആ ഒരു സാഹചര്യം, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഞാൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും, ഒരു തവണ പോലും എനിക്കൊരു കുറവ് ഉണ്ടായിട്ടില്ല. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, പാർപ്പിടത്തിന് പാർപ്പിടം, എല്ലാം ആവശ്യത്തിന് മാത്രം ദൈവം എനിക്ക് തന്നു. ഒരിക്കലും ഒരു കുറവ് ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, യഹോവയുടെ ഭക്തന്മാർക്ക് ഒരു കുറവും ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നുകൊണ്ടേയിരിക്കും. നാളെ പറ്റി ഞാനോ നിങ്ങളോ വേവലാതിപ്പെടേണ്ട ഒരാവശ്യമില്ല. നിനക്ക് വേണ്ടുന്നത്, നീ ദൈവത്തെ അറിയുന്നവനാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ദൈവം നിന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കും. എനിക്ക് വേണ്ടുന്നത് ദൈവം കരുതും. വയലിലെ ലില്ലിയെ പൊന്നുപോലെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എത്രത്തോളം ദൈവം കരുതുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിഷമം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, ഏതവസ്ഥയിലും ദൈവം എന്നെ പോറ്റും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ. കഴിഞ്ഞ 2.5 സ്റ്റുഡൻ്റായിട്ട് ഞാൻ കാനഡയിൽ എത്തിയിട്ട് 2.5 സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. ഈ 2.5 എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. 1-2 മാസം ഞാൻ പോകും, അല്ലെങ്കിൽ 3 കൂടി പോയാൽ പോകും. അതിനപ്പുറത്തോട്ട് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാനഡയിൽ വരുന്ന ഒരാൾക്ക് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലോ എവിടെയെങ്കിലും നിൽക്കുന്നത് പോലെയല്ല കാനഡ. അത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുള്ള, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, സ്വാഭാവികമായിട്ടും ചിലവ് അത്രത്തോളം ഉണ്ട്. പക്ഷേ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഞാൻ ഈ 2.5 നിർത്തിയത്, ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഫിനിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, 34 സങ്കീർത്തനം 10 വാക്യം. ഒരു കുറവും എനിക്ക് 100% സന്തോഷത്തോടെ അഭിമാനത്തോടെയും പറയാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല. അത്ര സന്തോഷത്തോടു കൂടിയാണ്. കുറവുകളുണ്ടാവും, നമ്മൾ ലക്ഷ്വറിയസ് ലൈഫല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പട്ടിണി കിടക്കേണ്ട അവസ്ഥയോ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഖാലിയാകുന്ന ഒരവസ്ഥയോ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് $50 ആണോ ആവശ്യം, $50 അവിടെ ഉണ്ടായിരിക്കും. എനിക്ക് $5,000 ആണോ ആവശ്യം, $5,000 ദൈവം കരുതിയിട്ടുണ്ടായിരിക്കും. അതൊരു സത്യസന്ധം, ഇതെൻ്റെ സ്വന്തം സാക്ഷ്യമാണ്. എനിക്ക് ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. ഇനി 2 വചനം, യെശയ്യാപ്രവചനം 41:10. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്യമായിരിക്കും ഇത്. ഈ യെശയ്യാപ്രവചനത്തിൽ ഒരുപാടെടുത്ത് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട. അപ്പോൾ ആ ഒരു വേർഡ് വളരെ പർട്ടിക്കുലറാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ, ഒത്തിരി സാഹചര്യത്തിൽ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പേടിക്കേണ്ടുന്ന, ഒറ്റപ്പെടുന്ന, ആരെങ്കിലും ഒരു കൂട്ട് വേണമെന്ന് ഒറ്റയ്ക്കിരിക്കാൻ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാറുണ്ട്.
സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. യെശയ്യാ പ്രവചനം 41:10 ഞാൻ വായിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതൊത്തിരി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ തൽക്കാലം നമുക്ക് അത്രയും എടുക്കാം. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വചനമാണ് എനിക്കിത്. കാരണം ഞാൻ ജനിച്ച നാൾ തൊട്ട് ഞാൻ കാണുന്ന എൻ്റെ വീട്ടിൽ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഇരുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. പണ്ടത്തെ വീടുകളിലൊക്കെ അങ്ങനെ ഒരു വാൾ ഹാങ്ങിങ്സ് വളരെ കോമൺ ആണ്. നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, എല്ലാ വീടുകളിലും കാണും ഒരു വചനം എഴുതിയത് നമ്മുടെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. കൺവെൻഷന് പോകുമ്പോഴൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ പറഞ്ഞ ഈ വാൾ ഹാങ്ങിങ്സ്. സോ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വാൾ ഹാങ്ങിങ് ആണ് ഇത്. യെശയ്യാ പ്രവചനം 41:10. അപ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ട് കണ്ട് എൻ്റെ മനസ്സിൽ മനപ്പാടമായ ഒരു വചനമാണിത്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, പേടിക്കേണ്ടത് എന്തെങ്കിലും, ഒറ്റയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേറെ ആരും കൂട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും സഹായമാകുന്ന ഒരു വചനമാണിത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ എനിക്കൊരു പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളൂ, എനിക്കൊരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രഗ്നൻസിയുടെ ആ സമയത്ത്, അവസാനം ഡെലിവറിക്ക് അടുത്ത സമയത്ത്, ഞാൻ അന്ന് പെയിൻ തുടങ്ങിയ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇപ്പം പെട്ടെന്നാണ് എനിക്കങ്ങനെ ഉണ്ടാവുന്നത്. ഒരാഴ്ച കൂടി ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. സോ രാത്രി ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് പെയിൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടനെ ഉണ്ടാവും, ഞാനൊരു നേഴ്സ് കൂടിയാണ്, അപ്പം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ എനിക്ക് ഡെലിവറി ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട രണ്ടാളുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ഒന്ന് എൻ്റെ ഹസ്ബൻഡ്, രണ്ടാമത്തെ ആൾ എൻ്റെ ബ്രദർ. ഈ രണ്ടു പേരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അവരെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സമയമായിരുന്നു അത്. പക്ഷേ ആ സാഹചര്യത്തിൽ പറ്റത്തില്ല, ദൈവഹിതം ആയിരുന്നില്ല രണ്ടുപേരെയും വരിക എന്നുള്ളത്. രണ്ടുപേരും പുറത്തായിരുന്നു, ഒരാൾ രണ്ടുപേരും ദുബായിൽ. രണ്ടുപേർക്കും വിസ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്കിനി ഡേറ്റ് ഉള്ളതുകൊണ്ട് ആ സമയത്തേക്ക് വരാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ പേരൻസിനൊപ്പമാണ്. ഹസ്ബൻഡിൻ്റെ പേരൻസ്, എൻ്റെ ഇൻലോസ് എപ്പോഴും വരുന്നുണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ പോകാൻ സമയമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ പേരൻസ്, ശരിക്കും അവർ ടെൻസ്ഡായി. കാരണം ആദ്യത്തെ ഡെലിവറിയാണ്, നമുക്കറിയാമല്ലോ ഡെലിവറി ആകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എല്ലാവരും ടെൻസ്ഡാവും. പക്ഷേ ഞാൻ ഫിസിക്കലി മാത്രം, അല്ലെങ്കിൽ ഞാൻ മെൻ്റലി വളരെ സ്ട്രോങ് ആയിരുന്നു വരാൻ പോകുന്നത്. എസ്പെഷ്യലി ഞാൻ 6 വർഷമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഡെലിവറി റൂം, ഓപ്പറേഷൻ തിയേറ്റർ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അപ്പം അടുത്ത 24 മണിക്കൂറിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു മാനസികമായിട്ട്. എന്നാൽ ഫിസിക്കലി, ശാരീരികമായിട്ട് എനിക്ക് ഇത് കടന്നു കൂടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം പെയിൻ തീരെ ടോളറേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ എനിക്കുണ്ടായി. പക്ഷെ കൂടെയുള്ള ചുറ്റുമുള്ളവരെല്ലാവരും ടെൻസ്ഡ് ആവുന്നത് ഞാൻ കണ്ടു. അപ്പം എൻ്റെ ഒരു ശീലമാണ്, കുഞ്ഞുനാൾ മുതലുള്ള ശീലമാണ്, എവിടെ പോയാലും, ഏത് ഇവൻ ഗ്രോസറി മേടിക്കാൻ പോയാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൈബിൾ വായിച്ചിട്ട് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. പള്ളിയിൽ പോകുമ്പം വായിക്കില്ല, പക്ഷേ വേറെ എവിടെ പോയാലും ബൈബിൾ വായിച്ചിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും മാർക്കറ്റിൽ പോ, എവിടെയാണെന്നൊരു വ്യത്യാസമില്ല, ഞാൻ വായിക്കും. അപ്പോൾ ഈ സമയത്തും ഡെലിവറി ട്രൂ ലേബർ സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരം ഞാൻ വീട്ടിൽ മമ്മി പ്രാർത്ഥിച്ചു. അവരെല്ലാം ഇറങ്ങിയതിന് ശേഷം ഞാൻ പ്രൈവറ്റായിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു. അത്രയും കാലം ഞാൻ ഭിത്തിയിൽ കണ്ടുകൊണ്ടിരുന്നത് ദൈവം എനിക്ക് ഈ വചനത്തിൽ കൂടെ എന്നോട് സംസാരിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ സമയത്ത് അതെനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം താങ്ങായിട്ട് നിൽക്കേണ്ട ഹസ്ബൻഡും കൂടെ ഇല്ല, കരുതലാവേണ്ട ബ്രദറും കൂടെ ഇല്ല. നമ്മൾ തീർത്തും, അല്ലെങ്കിൽ പേരൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരാനിരിക്കുന്ന എന്താണെന്നും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എനിക്ക് നല്ലതുപോലെ അറിയാം സംഭവിക്കാൻ പോകുന്ന പെയിൻ എത്രത്തോളം ഉണ്ടെന്നും, അത് കടന്നുകൂടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. സിസേറിയനയിലേക്ക് പോകാതെ എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ആ ഞാൻ ലീവിൽ വന്നിരിക്കുന്ന സമയമാണ്, സൗദിയിൽ വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ തന്നെ സിസേറിയനിലോട്ട് പോകാതെ ഇത് നോർമലിലേക്ക് തന്നെ എത്തുമോ, അങ്ങനെ ഒത്തിരി ടെൻഷൻ പുറത്ത് കാണിച്ചിട്ടില്ല. കാരണം പേരൻസും കൂടെ, അവരും കൂടെ കൂടുതൽ ടെൻഷനാകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയ തുറന്ന വചനമാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിന്നെ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ മനസ്സിലാക്കി, ആരില്ലെങ്കിൽ എന്താ, ആരും വേണ്ട, പക്ഷേ
സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തൊന്നും ആരും നമുക്ക് വേണ്ട. മാനസമാധാനത്തോടുകൂടി 100% ധൈര്യത്തോടു കൂടിയാണ് ഞാൻ കാറിലേക്ക് കയറുന്നത്. സന്തോഷത്തോടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പിറ്റേന്ന് രാവിലെ 12 മണിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞു. എനിക്ക് ആരെയും കാണാനോ സന്തോഷം പങ്കുവെക്കാനോ അല്ലെങ്കിൽ എൻ്റെ സങ്കടം പങ്കുവെക്കാനോ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ആ വചനം എനിക്ക് തന്ന ധൈര്യം, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് വേണ്ടുന്നത് എന്താണെന്ന് ആ സ്പോട്ടിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടും. എനിക്ക് ഈ വചനമായിരുന്നു ആ സമയത്ത് ആവശ്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്നും പ്രിയപ്പെട്ട വചനമായിരിക്കും എനിക്ക് യെശയ്യാപ്രവചനം 41:10. ഇനി 3-ാമത്തെ വചനം, യെശയ്യാപ്രവചനം 45:2-3. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുനാൾ തൊട്ട്, എനിക്ക് തിരിച്ചറിവായ കാലം തൊട്ട് ഞാൻ ബോധമുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്താലും തടസ്സമുണ്ടായിരിക്കും. അത് ദൈവികമായിട്ടും തടസ്സമുണ്ടാകാം, ശത്രുവിൻ്റെ പക്ഷത്തുനിന്നും എനിക്ക് തടസ്സങ്ങളുണ്ടാവാറുണ്ട്. ഞാൻ ഏത് കാര്യത്തിൽ, എൻ്റെ പഠനമാണെങ്കിലും എൻ്റെ പ്രൊഫഷനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എന്താണ് എന്തോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എൻ്റെ ലൈഫാണെങ്കിലും പേഴ്സണൽ ലൈഫാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അവിടെ തടസ്സമുണ്ടായിരിക്കും. അപ്പം ശത്രു എൻ്റെ കൂടെ ഉണ്ട് എന്നെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അത് പണ്ട് കുഞ്ഞുനാളിലായിരിക്കുന്ന സമയത്ത് ഞാൻ അധികം പ്രിപ്പയർ ചെയ്ത് എനിക്കറിയത്തില്ല എന്തായിരുന്നു ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ ഇപ്പം വളർന്ന് വളർന്ന് വന്ന് ഈ വചനം എനിക്ക് കിട്ടിയിട്ട് 1.5 വർഷമാവുന്നേ ഉള്ളൂ. വളരെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു വചനമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, ഫോർ എക്സാമ്പിൾ എക്സാം ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ ഡേറ്റ്, 1 മാസം മുമ്പേ എക്സാം ഉണ്ട്. അപ്പം എനിക്ക് ആ എക്സാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇന്ന് മുതൽ 1 മാസത്തേക്ക് ഞാൻ ഈ വചനം വെച്ച് പ്രത്യേകമായിട്ട് എക്സാമിൻ്റെ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. കാരണം ആ എക്സാമിന് എനിക്ക് പോകാൻ പറ്റണമെങ്കിലോ അല്ലെങ്കിൽ ഈവൻ ഒരു ഹാൾ ടിക്കറ്റിൻ്റെ രൂപത്തിലാണെങ്കിലും ശത്രു എന്നെ തടസ്സം സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എക്സ്പെക്റ്റഡ് ആണ്, ഉറപ്പായിട്ട് എനിക്ക് തടസ്സം ഉണ്ടായിരിക്കും. പക്ഷേ അത് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വചനം വായിച്ചിട്ടാണ്, പ്രാർത്ഥിച്ച് ഞാൻ വചനം എഴുതി വച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും തടസ്സം വന്നാൽ പോലും അതിനെ ഈസി ആയിട്ട് ഞാൻ കവർ ചെയ്യാറുണ്ട്. അത് ഈ വചനം വായിച്ച് പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വിഷമം ഉള്ളവരോ ഒന്നും നടക്കാത്തവരോ ആണ്, ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ ഉണ്ടാവാത്തവരാണ് എന്നുണ്ടെങ്കിൽ യെശയ്യാപ്രവചനം 45:2-3 ഈ വചനം എഴുതുകയോ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇത് വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ തടസ്സം മാറും. ദൈവിക തടസ്സമാണെങ്കിൽ ഞാൻ മാറാൻ പറയില്ല, പക്ഷേ മറ്റ് പൈശാചികമായിട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങൾക്കൊരു മാർഗം തുറന്നു തരും. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ അപ്പുറമായിട്ട് ദ ബെസ്റ്റ് ദൈവം നിങ്ങൾക്കായിട്ട് കരുതും. ഈ വചനം അതുകൊണ്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യെശയ്യാപ്രവചനം 45:2-3. ഇനി 4-ാമത്തെ വചനം, ഇത് വളരെ ഫെമിലിയറായിട്ടുള്ള വചനമാണ്. സങ്കീർത്തനം 91:91 പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്തും ആർക്കും തരാൻ പറ്റില്ല. 91 അത്രത്തോളം മോട്ടിവേഷൻ നമുക്ക് തരുന്ന ഒരു സങ്കീർത്തനമാണ്. 91 അത്തുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിനെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന, അതിൻ്റെ ഓരോ വചനത്തിനും ഓരോ വാക്യത്തിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളു. അതിലെനിക്കിഷ്ടമുള്ളതാണ് 10-ാം വാക്യം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. വളരെ എന്താണ് പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശത്രു കൂടുണ്ട്. അപ്പം ഞാൻ വീടിന് പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വീട് ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പോകുന്നത് ബസ്സിനകത്ത് കയറുമ്പോഴോ വാഹനത്തിൽ കയറുമ്പോഴോ പഠിക്കാൻ പോകുമ്പോഴോ പുസ്തകം എടുക്കുമ്പോഴോ അനർത്ഥം കൂടെയുണ്ട്. ഞാൻ നടക്കുന്ന ഓരോ പാദത്തിലും കാലുവെപ്പിലും അനർത്ഥമുണ്ട്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, ഭയം, എനിക്ക് അങ്ങനെ ഒരു ഭയം പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനം എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്ന, അല്ലെങ്കിൽ വായിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ വായിക്കുന്ന ഒരു വചനമാണിത്. അല്ലെങ്കിൽ ഞാൻ 23-ാം സങ്കീർത്തനം വായിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ എനിക്ക് എപ്പോഴും തോന്നുകയാണെങ്കിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വചനമാണിത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. വളരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് ഫെമിലിയർ ആയിട്ടുള്ളൊരു വചനമാണ് എനിക്ക് 91-ാം സങ്കീർത്തനം 10-ാം വാക്യം. ഇനി 5-ാമത്തെ വചനം, സക്കരിയ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യം,
നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. വാ, ഓ മൈ ഗോഡ്. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? എന്നെ ആരെങ്കിലും തൊട്ടാൽ ആ തൊടുന്നവൻ്റെ കാര്യം തീർന്നു. കാരണം ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ കൺമണിയാണ്. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും. സോ നിങ്ങൾക്കെതിരെ വരുന്ന ശത്രു എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വെറുതെ നമ്മൾ ശമിക്കാനോ പ്രാകാനോ പോകരുത്. നമുക്ക് ശത്രുക്കളുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്കുണ്ട്, വളരെ കാര്യമായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ശത്രുക്കളുണ്ട്, എവിടെ ചെന്നാലും ഉണ്ട്. അതിനെനിക്ക് ജോലിയെന്നില്ല. പുറത്ത് ചുമ്മാ റോഡിൽ കൂടെ നടന്നു പോയാൽ ആർക്കെങ്കിലും എന്നോടൊരു ശത്രുത തോന്നും. സ്വാഭാവികമാണ്, അതെൻ്റെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വചനം ഞാൻ പ്രാർത്ഥിക്കും. രാത്രിയിലൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വളരെ അപകടം, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് വളരെ സേഫ്റ്റി കൺസേൺ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പേടി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. സോ ആ സമയത്ത് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന വചനമാണ് ഇത്: എന്നെ തൊടുന്നവൻ അവൻ നിന്നെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ആ ഒരു വചനം, അതിൽ കൂടുതൽ നമുക്ക് ഇനിയൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിനി ഒന്നും വേണ്ട, ഈ ഒരൊറ്റ വചനം മതി. ഒരാളും എന്നെയോ നിങ്ങളെയോ തൊടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ 5 വചനം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 5 വചനത്തിനകത്ത് ഒരിക്കലും നിൽക്കില്ല. ഇതിൽ ഓരോ വേർഡിനും ഓരോ വാക്യത്തിനും എനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നിങ്ങൾ ഏതവസ്ഥയിൽ കൂടി കടന്നു പോയാലും, എന്തായാലും ഇതിനകത്ത് പരിഹാരമുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വചനത്തിനകത്ത് ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവം തക്ക സമയത്ത് കരുതും. അപ്പോൾ ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല. ഇനി ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരാം. അതുവരേക്കും ദൈവം നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.